പിറകിലെ ബക്കറ്റ് ഉയർത്തി ടോറസ് ലോറി ഓടിച്ച് കുതിരാൻ തുരങ്കത്തിലെ ലൈറ്റുകളും ക്യാമറകളും തകർത്തു. 90 മീറ്റർ ദൂരത്തിലെ 104 ലൈറ്റുകളും പാനലുകൾ, 10 സുരക്ഷാ ക്യാമറകൾ, പൊടിപടലങ്ങൾ തിരിച്ചറിയാനുള്ള സെൻസറുകൾ എന്നിവ പൂർണ്ണമായും തകർന്നു. കുതിരാൻ 1 തുരങ്കത്തിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. സംഭവത്തിന് ശേഷം നിർത്താതെ പോയ ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി 8:50 പാലക്കാട് ഭാഗത്തു നിന്നെത്തിയ ടോറസ് ലോറി ബക്കറ്റ് ഉയർത്തി വെച്ച് തുരങ്കത്തിലൂടെ കടന്നുപോയത്. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തുരങ്കത്തിലെ ലൈറ്റുകൾ മനഃപൂർവ്വം തകർത്തതാണോ എന്നത് വ്യക്തമല്ല. CCTVയിൽ നിന്ന് ടിപ്പർ ലോറിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ വ്യക്തമല്ലെന്നാണ് അധികൃതർ പറയുന്നത്. ലൈറ്റുകൾ തകർന്നു വീഴുന്നതിന്റെ ശബ്ദം കേട്ട് ടിപ്പർ നിർത്തുകയും പിന്നീട് പിൻഭാഗം താഴ്ത്തിയ ശേഷം നിർത്താതെ ഓടിച്ചു പോകുകയും ചെയ്തു. നൈറ്റിൽ ഏകദേശം ഒരു 8:50 സമയം, ആ ടൈമിനാണ്. ടോറസ് വാഹനമാണ്, അത് ബൈക്കിലത്തെ ബക്കറ്റ് പൊക്കിയാണ് കൊണ്ടുവന്നത്. അതിൽ നിന്നുണ്ടായ സംഭവമാണ്, ആക്സിഡന്റ് ആണ്. എന്താ അതിന്റെ ഉള്ളിൽ സംഭവിച്ചത്? എന്താ അതിനുള്ള? നമ്മുടെ കംപ്ലീറ്റ് ഫിറ്റിംഗ്സ്, LED ഏകദേശം ഒരു 90 മീറ്റർ നീളത്തിലുള്ള LED ഫിറ്റിംഗ്സ്, ക്യാമറ, സെൻസറുകൾ മുതലായത് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഈ എത്ര LED? ഏകദേശം 104 ഫിറ്റിംഗ്സ്, LED ഫിറ്റിംഗ്സ് നമുക്ക് നഷ്ടപ്പെട്ടുണ്ട്. അത് പൂർണ്ണമായും നശിച്ചോ? പൂർണ്ണമായും നശിച്ചു. അതിന്റെ ബീഡിങ്ങുകളോ അതിന്റെ ട്രാഗുകൾ എന്തെങ്കിലും? കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടതാണ്, കംപ്ലീറ്റ് ഡാമേജ് ആണ്, 40 ആണ്. ആ മേളിലേക്ക് ഇന്ന് വിട്ടുപോകുന്നുണ്ട്. കൂടത്തെ കംപ്ലീറ്റ് ട്രെയിലിന്ന് ട്രെയിൽ ഉൾപ്പെടെയാണ് താഴെ വന്നിരിക്കുന്നത് കംപ്ലീറ്റ്. ഇത് ഏകദേശം എത്ര ലക്ഷം രൂപ? ഏകദേശം നമുക്കൊരു 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഈ വണ്ടിയെ പിടിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ പരാതി കൊടുക്കാനോ? പോലീസിന് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്, പേജ് സ്റ്റേഷൻ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലസ് വണ്ടിയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല, വാഹനം കറക്റ്റായിട്ട് കാണുന്നുണ്ട്, ഏതാണെന്നുള്ള പക്ഷെ നമ്പർ തെളിഞ്ഞിട്ടില്ല. എത്ര നാളെടുക്കും റെഡിയാക്കി എടുക്കാനായിട്ട്? സമയമെടുക്കും. അതായത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടിപ്പറിനായുള്ള തിരച്ചിലും തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. അതേസമയം ലൈറ്റുകൾ തകർന്നത് തുരങ്കത്തിലൂടെയുള്ള ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. 2 തുരങ്കം കഴിഞ്ഞ ദിവസം തുറന്നതോടെ 1 തുരങ്കത്തിലെ ഗതാഗത കുരുക്ക് കുറഞ്ഞിട്ടുണ്ട്. ലൈറ്റുകൾ തകർന്ന ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് അധികൃതർ ഒരു ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.